കേരളത്തെ ഞടുക്കിക്കൊണ്ട് അന്യസംസ്ഥാന തൊഴിലാളി ഇടുക്കി കട്ടപ്പനയ്ക്ക് സമീപം കൂട്ടക്കൊലപാതകം നടത്തി ഇടുക്കി കട്ടപ്പനയിൽ കൂടെ താമസിച്ചിരുന്ന രണ്ട് പേരെ വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിരിക്കുന്നു രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത് ഇരട്ടയാർ വലിയ തോവാളയിലാണ് സംഭവം ഉണ്ടായത് ഒരു സ്ത്രീക്ക് ഗുരുതര പരിക്കേറ്റു രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം നടന്നത് രാത്രി രണ്ടു മണിയോടെ ഏലക്കാട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് പ്രതിയെ കീഴടക്കുന്നതിനിടയിൽ കട്ടപ്പന ഡിവൈഎസ്പിക്കും പരിക്കേറ്റു ജാർഖണ്ഡ് ഗോഡ ജില്ലയിലെ ലാറ്റ എന്ന സ്ഥലത്തുള്ള ജംഷ്മറാണ്ടി ഷുഖ് ലാൽമറാണ്ട് എന്നിവരാണ് മരിച്ചത് ഷുക്ലാലിന്റെ ഭാര്യ വാസന്തിക്ക് തലയിൽ വെട്ടേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതി ജാർഖണ്ഡ് ഗോഡ ജില്ലയിൽ പറയാഹിൽ സ്വദേശി സഞ്ജയ് ബാസ്കിയാണ് പിടിയിലായത് വലിയ തോവാള പൊട്ടൻകാലായിൽ ജോർജിന്റെ തോട്ടത്തിൽ പണി ചെയ്തിരുന്നവരാണ് ഇവർ സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് സൂചന ഈ സർക്കാർ വന്നതിന് ശേഷമാണ് അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഇത്രയും അധികം ആക്രമങ്ങൾ അഴിച്ചുവിടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്ന പേരിൽ കേരളത്തിലേക്ക് എത്തുന്നത് ഏത് നാട്ടുകാരനെന്നോ ഭീകരവാദിയാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ കേരളത്തിൽ അനധികൃതമായി ബംഗാളികളും ബംഗ്ലാദേശികളും കുടിയേറിയത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾ ഇവിടെ വർദ്ധിക്കുകയാണ് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ബംഗ്ലാദേശികളാണെന്ന കേന്ദ്ര സംസ്ഥാന ഇന്റലിജൻസ് ഏജൻസികൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ബംഗാൾ ആസാം എന്നിവിടങ്ങളിൽ നിന്ന് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ സംഘടിപ്പിച്ചാണ് ഇത്തരക്കാർ ഇവിടെ എത്തുന്നത് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ ഇവരിൽ ചിലരെങ്കിലും പേരും ചേർത്തിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും ക്രൂരമായ കൊലപാതകങ്ങളിൽ പലതിലും പ്രതികൾ അന്യസംസ്ഥാനക്കാർ ആണെന്നതാണ് ജിഷയുടെ ഘാതകനിലേക്കും പോലീസിനെ നയിച്ചത് കൊലപാതകത്തിൽ സ്വീകരിക്കുന്ന ക്രൂരതയെയും കണ്ണിച്ചോര ഇല്ലായ്മയുമാണ് ഇക്കാര്യത്തിലെ പ്രത്യേകതകൾ മനുഷ്യത്വരഹിതമായ കൊലപാതകങ്ങളും മൃതദേഹങ്ങളോട് കാട്ടുന്ന ക്രൂരതകളുടെയും സാമ്യതയാണ് ജിഷാവധക്കേസിൽ പ്രതി അന്യസംസ്ഥാനക്കാരനെ ആദ്യ നിരൂപണത്തിലേക്ക് പോലീസിനെ എത്തിച്ചതെന്ന് വ്യക്തമാണ് അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവരുമ്പോൾ അവരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പും മറ്റ് വിവരങ്ങളും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നാണ് ചട്ടം എന്നാൽ അധികമാരും ഇത് ചെയ്യാറില്ലെന്നതാണ് സത്യം അല്ലെങ്കിൽ സർക്കാർ ചെയ്യിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പലരും പല കൊലപാതകങ്ങളും ക്രിമിനൽ കുറ്റങ്ങളും ചെയ്ത് കേരളത്തിലേക്ക് മുങ്ങുന്നവരായിരിക്കും പക്ഷെ കേരളത്തിലെ സർക്കാർ അതിഥി തൊഴിലാളികൾ എന്ന പേരിട്ട് ഇവരെ വിളിച്ച് ജോലിയും സൗകര്യങ്ങളും നൽകി ഇവിടെ സുരക്ഷിതരാക്കുന്നു ഇതിപ്പോൾ കേരളത്തിൽ അതിഥി തൊഴിലാളികളുടെ കുറ്റകൃത്യങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണ് കൊടും ക്രിമിനലുകൾ പോലുമുണ്ട് ഇങ്ങനെ കേരളത്തിലെത്തുന്നവരിൽ എന്നാൽ അവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് കേരളത്തിൽ ബംഗാളികൾ നടത്തുന്ന കൊലപാതകങ്ങൾ കുറ്റകൃത്യങ്ങൾ ബലാത്സംഗങ്ങൾ മോഷണം പിടിച്ചുപറയ തട്ടിപ്പ് എന്നിവ നാൾക്ക് നാൾ ഏറുകയാണ് സമാധാനത്തിൽ പോയിരുന്ന കേരളത്തിൽ ഇത്രയേറെ കുറ്റകൃത്യങ്ങൾ വന്നത് ബംഗാളികളുടെ വരവോടെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഇവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ കേരളത്തിൽ ചോരപ്പുഴ തന്നെ ഒഴുകും ബലാത്സംഗവും അരുംകൊലയും കൂടും പെരുമ്പാവൂർ നഗരമധ്യത്തിൽ നാല്പത്തിരണ്ട് വയസ്സുള്ള യുവതിയെ ഒൻപത് തവണ പിക്കാസ് കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തി തുടർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നത് ഈയിടക്കായിരുന്നു അത് അസം സ്വദേശിയായ പ്രതി ഉമർ അലിയാണ് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ആ അരും കൊല നടത്തിയത് ബംഗാളി തൊഴിലാളികൾക്ക് താമസിക്കാനായി ഫ്ളാറ്റും അവരെ മലയാളം പഠിപ്പിക്കാനായി സാക്ഷരതാ ക്ലാസുകളും നടത്തുന്ന സർക്കാർ അരുംകൊലയും ബലാത്സംഗവും പിടിച്ചുപറയും നടത്തുന്ന ബംഗാളികളെ നിലക്കു നിർത്താൻ ഒന്നും ചെയ്യുന്നില്ല ഗൾഫിലും നിരവധി ബംഗാളികൾ ബംഗ്ലാദേശികളും ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ സ്വദേശി അറബികളുടെ നേരെ നമ്മുടെ നാട്ടിലെ പോലെ അക്രമം നടത്താൻ ഒരുത്തനും ധൈര്യപ്പെടില്ല കഴുത്തിൽ പിന്നെ തല കാണില്ല കേരളത്തിൽ പ്രതികരണശേഷിയില്ലാത്ത മലയാളിയെ ബംഗാളിക്ക് പുല്ലുവിലയാണുള്ളത് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ കോളേജ് പിള്ളേരെ എറിഞ്ഞു വീഴ്ത്തുന്ന കേരള പോലീസ് കൊടും കുറ്റവാളികളും അവരുടെ രാജ്യത്തുനിന്ന് കൊല്ലും കൊലയും നടത്തി ഇന്ത്യയിലേക്ക് കടക്കുന്ന ബംഗ്ലാദേശികൾ ഇന്ത്യൻ ബംഗാളി എന്ന ലേബലിൽ നാട്ടിൽ വിലസിയാലും അവരുടെ ഐ ഡി കാർഡ് ചോദിക്കാൻ പോലും മെനക്കെടാറില്ല ഏതെങ്കിലും കോളേജ് പയ്യൻ തന്റെ ക്ലാസ്മേറ്റ് ആയ കാമുകിയെ കാണാൻ വന്നാൽ അവനെ പിടിച്ച് കൊല്ലുന്ന സദാചാര പോലീസ് ചമയുന്ന മലയാളി ബംഗ്ലാദേശികൾ കൊലയും ബലാത്സംഗവും തുടർച്ചയായി നടത്തിയിട്ടും അനങ്ങുന്നില്ല എന്നുള്ളതാണ് ശക്തമായ ആക്ഷേപം ന്യൂസ് ഡെസ്ക്